പുതിയോ ഞാനത് മറ്റേ വിചാരിച്ച അല്ലെങ്കില് കരിക്ക് പിന്നെ ഒരു കുറച്ച് സമയം എടുത്തിട്ടാണ് കേറി. പക്ഷെ കേറിയപ്പോ ഒരു അടിപൊളിയാണ് അടിപൊളിയാണ്. പക്ഷെ അർജുൻ പെട്ടെന്ന് കേറി. ഓൻ ഇപ്പൊ തുടങ്ങിയിട്ട് ഓന് രണ്ടാഴ്ചയായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാഴ്ച കൊണ്ട് 2 മില്യൺ പിന്നെ 4 മില്യൺ അടിക്കും. പിന്നെ നമുക്ക് എല്ലാരും നമ്മളെ വിളിക്കും, മെസ്സേജ് അയക്കും, ഇൻസ്റ്റയില് ഫോളോ ചെയ്യോ എന്നൊക്കെ ചോദിക്കും. നല്ല രസം കേൾക്കാനൊക്കെ. പക്ഷെ ചെയ്യണം അതേപോലെയൊക്കെ. എന്തൊക്കെയാണ് മലപ്പുറം കത്തി അമ്പും വില്ലും 4 മില്യൺ 4 ആഴ്ച കൊണ്ട് യൂട്യൂബ് തുടങ്ങിട്ടല്ലേ ഉള്ളൂ. ഡെയിലി അപ്ലോഡ് ചെയ്യണേ, ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് കാര്യം. ആൾക്കാര് കണ്ടു ഇങ്ങനെ വരുള്ളൂ, കൊറച്ച് സമയം എടുക്കും. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ടേ നമ്മള് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ നമ്മള് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഫോണില് കളിക്കുക കിടന്നുറങ്ങുക ഇതെന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലിരിക്കുമ്പോ എല്ലാവരും ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയറ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഉറക്കം വരും. നമ്മൾ ഇപ്പൊ വീട്ടിലിരിക്കുന്നോണ്ട് അത് ആർക്കും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും നേരം ഉറങ്ങും, ഭക്ഷണം അത്രയും കഴിക്കും, അത്രയും ഉറങ്ങും ചെയ്യും. പക്ഷെ നമ്മൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള എല്ലാ പീരീഡും എന്തായാലും എല്ലാവരും ഉറങ്ങിയിട്ട് തന്നെ ആയിരിക്കും. കാരണം നമ്മള് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അമിതമാവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അതിന് പിന്നിലൊരു ചെറിയ ചിന്ന കഥ ഞാൻ പറയാം. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് എന്താ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, അതായത് വയറിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും. അപ്പോ ബാക്കിയുള്ള ബോഡി പാർട്സിലേക്കൊക്കെ ബ്ലഡ് പോകുന്നതൊക്കെ കുറയും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തലച്ചോറിലേക്കും അത് അഫക്ട് ചെയ്യുന്നു, അതായത് തലച്ചോറിലേക്കും ബ്ലഡ് പോകുന്നതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ തലച്ചോറിലേക്ക് പോകുന്നതും കുറയുന്നത് കൊണ്ടാണ് ബ്ലഡ് അധികം അവിടേക്ക് എത്തില്ല, അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പിന്നെ കേട്ടിട്ടുണ്ട്, അതായത് ഈ ചെറുപ്പത്തിൽ ഇപ്പൊ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, എന്നാലും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടില് വയസ്സായവര് അങ്ങനെ അവരൊക്കെ ഇടുന്നുണ്ടെങ്കില് എന്താ അവര് പറയും, എന്താ വീട്ടില് ഇപ്പൊ നിങ്ങൾ ബോയ്സിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഗേൾസിനൊക്കെ എന്ന് പറഞ്ഞാല് ഈ സമയത്തൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും കല്യാണപ്രായം അങ്ങനെയൊക്കെ ആലോചനയൊക്കെ വരുന്ന സമയമാവല്ലോ. അപ്പൊ ഇപ്പൊ മുതിർന്നവരൊക്കെ അങ്ങനെ അത്രയും പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കില് അവരെന്ത് എന്താ അവര് പറയും, എന്താ അനിയത്തിമാരെ, അതായത് പെണ്ണ് കാണാൻ പെണ്ണിന്റെ അനിയത്തിമാരെ അങ്ങനെ ആരെങ്കിലും ചെറിയ അവർക്ക് താഴെയുള്ള പെൺകുട്ടികളെ ചെക്കനും വരുന്ന ചെക്കനും കാണിച്ചു കൊടുക്കാൻ പാടില്ല, ഓരോരോ മുന്നിക്ക് പോകാൻ പാടില്ല എനിക്ക് പറയാം. ഇതൊക്കെ കേൾക്കുമ്പോ ഇപ്പത്തെ കാലത്തുള്ളവരൊക്കെ ചിരി വരും. കാരണം പക്ഷെ അവരന്ന് അങ്ങനെയൊക്കെ പറയണേന്റെ കാരണം എന്താന്ന് വെച്ചാല് എന്താ വീട്ടിലുള്ളവര് അച്ഛനമ്മമാർക്കൊക്കെ കുട്ടികളെ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കണം, അവര് വേറെ നല്ലൊരു സെറ്റിലാക്കണം എന്നുള്ളത് തന്നെയല്ലേ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതല്ല പക്ഷെ അങ്ങനെ ആവുമ്പോ അവർക്ക് നമ്മള് മൊത്തൊരാളെയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള കുട്ടികള് അവർക്ക് പോയി ചെക്കന്റെ മുന്നിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ താഴുള്ളവരോ അല്ലെങ്കിൽ ചെക്കൻ സെലക്ട് ചെയ്യണൊരു അഭിപ്രായം വരും എന്നുള്ള രീതി കൊണ്ടാണ് ചെക്കൻ വേണ്ട ഏത് പെൺകുട്ടീനെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുന്നുള്ള ആ രീതി അവർക്ക് അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവർ പറയുന്നത്. ബാക്കിയുള്ള കുട്ടികളൊന്നും ചെക്കന്റെ അടുത്തേക്ക് പോയത് കേട്ടോ, ചേച്ചി മാത്രം പോയതി, ബാക്കി നിങ്ങൾ ഇവിടെ നിന്നോണ്ടെന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. അല്ലാതെ അതിന്റെ പിന്നിൽ വേറെ റീസൺ ഒന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ഒന്നും ഇതൊന്നും ആരും കാര്യമാക്കുന്നൊന്നുമില്ല ഇന്നത്തെ കാലത്തൊന്നും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇങ്ങനെ സൂര്യനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ സൂര്യനെ നോക്കി വെയില് കൊണ്ടിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം കൂടുന്നൊക്കെ പഴമക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മള് ഒരു വൈകുന്നേരങ്ങളിലുള്ള വെയില് കൊള്ളണം, അതായത് ചെറിയ വീട്ടില് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കില് കുട്ടികളൊക്കെ സൂര്യപ്രകാശം, അതായത് സൂര്യന്റെ പ്രകാശം നമുക്ക് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ ഒരു ചെറിയൊരു ഇളവെയില്, നല്ല കട്ട വെയിലൊന്നല്ല,
ചെറിയ ഫെയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കുട്ടികള് സൗന്ദര്യം കൂടുന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ട് അമ്മമാരൊക്കെ ആകുമ്പോ വെയില് കൊള്ളിക്കാനൊക്കെ കുറച്ച് മുന്നേ കാലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടറിയാം അവരങ്ങനെ പറയാനുള്ള കാരണം, കാരണം ഇന്ന് പടിഞ്ഞാറേക്ക് വരുന്ന സൂര്യൻ സൂര്യപ്രകാശത്തിൽ നിന്ന് അതിൽ വൈറ്റമിൻ ഡി ഉണ്ട്. ആ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിലേക്ക് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തും. അതായത് അതൊക്കെ നമ്മുടെ ത്വക്ക് രോഗങ്ങൾ, അതായത് സ്കിൻ ഡിസീസസ് ഒക്കെ മാറ്റാൻ ഈ റേസ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വെയില് മാത്രം കൊള്ളണം എന്ന് പറയുന്നത്. എല്ലാ വെയിലൊന്നും അവര് പറയുന്നില്ല. അങ്ങനെ ഈ ഒരു വെയില് കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങളൊക്കെ മാറാം എന്നാണ് അവര് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ടോപ്പിക് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം. അതൊരു കാര്യം പറയാൻ വിട്ടു. അപ്പൊ പറ്റിച്ച മുത്തുമണിയാളെ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ തരിക. പിന്നെ ആ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ബെൽ ബട്ടൺ ഞെക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ നോട്ടിഫിക്കേഷൻ തരുള്ളൂ.